ഹായ് ഹലോ ഹന്നാസ് കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരോടും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെൽ ഐക്കണും കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അരിഞ്ഞത്, പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, ഇഞ്ചി, മൂന്നാല് പച്ചമുളക്, പിന്നെ വേണ്ടത് ഒരു വലിയ മൂന്ന് സവോള ഇതുപോലെ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, അതായത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് തക്കാളിയും സവോള എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ആവശ്യമുള്ളവർക്കിടാം, അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഒരു ഒന്നര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം, എന്നാലേ എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ പച്ചമണം ഉണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതേ മസാലയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ആ പച്ചമണം എല്ലാം ഒന്ന് നന്നായിട്ട് മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ചാറ് വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി കറിയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സവോള വഴറ്റിയപ്പം ശ്രദ്ധിക്കുക, നമ്മൾ സവോള വഴറ്റിയപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. മുട്ട നന്നായിട്ട് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ടേൻ്റെ രണ്ട് സൈഡൊന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലോട്ട് ഇടുമ്പോൾ നന്നായിട്ട് മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. ഇനി ഇത് മസാലയെല്ലാം ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആവശ്യത്തിന് ചാറിനനുസരിച്ച് നമുക്കത് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതേ കണ്ടോ, ചൂട് മുട്ടക്കറി സേവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് മല്ലിയിലോ പുതിനയിലോ കറിവേപ്പിലയോ വേണമെങ്കിൽ ഒരു ഗാർണിഷിന് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ചൂട് പൊറോട്ടേൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേൽ നമുക്ക് കഴിക്കാം. ഇടിയപ്പം, ചപ്പാത്തി, എന്തിൻ്റെ കൂടെ വേണേൽ നമുക്ക് ഈ മുട്ടക്കറി കഴിക്കാം. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിശ്ചയിക്കുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹന്നാസ് കിച്ചൺ വേൾഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കണം കൂടെ അമർത്തിയേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഇപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അടുത്ത നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.